എല്ലാവർക്കും കുക്ക് വിത്ത് ഷിജാമയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പച്ചമുളക് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ അളവുകൾ ഇടുമ്പം പറഞ്ഞു തരാം. അതിന് മെയിനായിട്ടുള്ളത് പച്ചമുളകാണ്. ഇത് വീട്ടിലുണ്ടായ കാന്താരി സൈസുള്ള പച്ചമുളകാണത്. അതിന് നമ്മൾ നെല്ലിക്ക അളവ് വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് കായം. ഇനി നമുക്ക് അടുപ്പിൽ എണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ചേർത്തത്. അതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് പച്ചമുളക് ശരിക്കും ഇത് വീട്ടിലുണ്ടായ കാന്താരി പോലെയുള്ള മുളകാണ്. ശരിക്കും വേണ്ടത് മറ്റേ നീളത്തിലുള്ള മുളകില്ലേ പച്ചമുളക്, അധികം എരിവില്ലാത്ത അതാണെങ്കിലാണ് ഒന്നുകൂടെ ഒരു എരിവ് കുറഞ്ഞിരിക്കും. ഇത് എരിവ് കുറച്ച് കൂടും. അതിനെന്ത് ചെയ്യണം, കട്ട് ചെയ്ത ശേഷം ഒന്ന് കഴുകുക. അപ്പോൾ അതിനുള്ള കുരുവൊക്കെ കുറേ പുറത്തേക്ക് വരും. എന്നിട്ട് ചേർത്ത് കൊടുത്താൽ അപ്പോൾ എരിവ് കുറച്ച് കുറയും. അല്ലെങ്കിൽ മൂക്കാതെ എടുക്കുക. ശരിക്കും മൂക്കുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ പറിച്ചെടുത്താൽ മതി. എന്നാൽ ഒരു കുഴപ്പമില്ല. ഇനി നമ്മളിതൊക്കെ വഴറ്റിയത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ കായം പൊടിയാണ്, കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. വറുത്ത് പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുത്ത്. ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കൂല കേട്ടോ. മുളക് പൊടി കൂടെ ചേർത്താൽ പിന്നെ എരിവ് കൂടിപ്പോവില്ലേ. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചതാണത്. അതും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മൊരിയണം. ആ പച്ചമണക്കം പോയ ശേഷം, നന്നായിട്ട് മൊരിഞ്ഞ ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ആ പുളി പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ ശേഷം നമുക്കത് അരിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുളിക്ക് പകരം വിനാഗിരി ചേർക്കട്ടോ. ഞാനിപ്പം പുളി ചേർത്തത് കുറച്ച് പച്ചമുളകേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തീരും. പിന്നെ പുളി ഒഴിച്ചുണ്ടാക്കുന്നതാണോ ടേസ്റ്റ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. വഴറ്റി വെച്ച പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി ആ ഉപ്പും പുളിയൊക്കെ പിടിച്ചതൊന്ന് പച്ചമുളകൊന്ന് വേവട്ടെ. ഒന്നൊന്ന് വേവണം. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അതിനകത്തുള്ള വറ്റിത്തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ ശർക്കര അല്ലേ, ഒരു ശർക്കര നമ്മൾ എടുത്ത് വെച്ചത് അതൊന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അതുകൂടെ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒന്ന് ഹൈയിലിട്ടൊന്ന് തിളപ്പിക്കാം. കാരണം മധുരമൊക്കെ ഒന്ന്, ശർക്കര പാനീയമല്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും പിടിക്കണം തിളച്ചിട്ടേ. അതിന് വേണ്ടി ഒന്ന് നന്നായിട്ട് തീ കൂട്ടി കൊടുക്കുക. അപ്പം ആയിട്ടുണ്ട്. നമ്മളിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി. നല്ല ടേസ്റ്റ് ആട്ടോ. അത് ശരിക്കും പുളിഞ്ചിയൊക്കെ കഴിക്കുന്നൊരു ഇതാണ്ടാവുക, മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക.